നമസ്കാരം, കൂടകൾ ലഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടൂറിസ്റ്റ് വിസാസ് ഒക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ സിംഗപ്പൂര് ഈ മാസം 29 നവംബർ 29 ആകുമ്പോഴേക്കും ഓപ്പൺ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തായ്ലൻഡ് ഒരുപാട് ടൂറിസ്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു, ഇപ്പോൾ അത് തായ്ലൻഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നിലവിൽ തായ്ലൻഡ് സ്റ്റിക്കർ വിസയും ഉള്ള രാജ്യമാണ്, അതേപോലെ തന്നെ ഓണറേബിൾ വിസയും ഉള്ള രാജ്യമാണ്. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും അവിടേക്ക് പോകാം. ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വെറുതെ ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്റ്റിക്കർ വിസ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 രൂപ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും മറ്റുള്ള അതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ പറയുന്നത് തായ്ലൻഡ് ടൂറിസ്റ്റ് വിസയുമായി ബേസ് ചെയ്തിട്ടാണ്. താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വിദേശത്തേക്കുള്ളതും അതേപോലെ തന്നെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ മുഴുവനായിട്ട് വീഡിയോ കാണുക. തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരുന്നതാണ്, വളരെ ചീപ്പ് റേറ്റിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്. വെച്ചിട്ട് തായ്ലൻഡ് 12,000-13,000 റേഞ്ചിൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉള്ള ഉണ്ടായിരുന്ന രാജ്യമാണ്. പിന്നെ ചീപ്പ് റേറ്റിൽ ഒരു ഏകദേശം ഇന്ത്യൻ മണി 1,000 രൂപ മുതൽ 2,000 രൂപ വരെയൊക്കെ ഇടയ്ക്കുള്ള രീതിയിലൊക്കെ അവിടെ അക്കോമഡേഷൻ രണ്ടുപേർക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്, റൈഡ്സ് ആണെങ്കിലും അവൈലബിൾ ആണ്, നമ്മളുടെ ഇവിടുത്തെ പോലെ ഉള്ള എല്ലാ ഫുഡും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വളരെ ചീപ്പായിട്ട് ഇപ്പോൾ ചെറിയ ഒരു സ്ഥലങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒന്നും വളരെ കൂടുതൽ വരുന്നില്ല. ഈസി ആയിട്ട് നമ്മൾക്ക് പോകാം ഏതൊരാൾക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓണറേബിൾ വിസയിലും പോകാം, അതല്ലെങ്കിൽ വിസ എടുത്തിട്ട് പോകാം. ഇപ്പോൾ ഓണറേബിൾ വിസയാണെന്നുണ്ടെങ്കിൽ വേറെ ഇവിടെ നിന്ന് വേറെ പ്രോസസ്സും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വിസ എടുത്തിട്ട് നമ്മൾക്ക് പുറത്തേക്ക് പോകാം. അതിനകത്ത് കാണിക്കേണ്ടത്, അവിടെ ചെല്ലുമ്പോൾ കാണിക്കേണ്ടത്, അവർ പറയുന്നത് ഷോ മണി കാണിക്കണം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്, പക്ഷേ അത് ചോദിക്കാറില്ല. അതല്ലെങ്കിൽ അവർ മെയിനായിട്ട് ചോദിക്കുന്നത് അക്കോമഡേഷൻ ചോദിക്കും, അക്കോമഡേഷൻ്റെ കൺഫേം ലെറ്റർ, അത് നിർബന്ധമായിട്ട് നമുക്ക് വേണം. പിന്നെ അവർ പറയുന്ന മെഷർമെൻറ്റിലുള്ള ഫോട്ടോയും കൃത്യമായിട്ട് വേണം. വെറുതെ ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓണറേബിൾ വിസ എടുത്തിട്ട് പോകാം. അതല്ല, ട്രാവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, ടൂർ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഒരു സ്റ്റിക്കർ വിസ അടിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റിക്കർ വിസ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈസി ആയിട്ട് എറണാകുളത്ത് ഇപ്പോൾ കൊച്ചിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ അടുത്ത സ്ഥലങ്ങളിലേക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കൊച്ചിയിൽ അതിന് അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഷിപ്പ്യാർഡിൻ്റെ അവിടെ, എറണാകുളത്ത് ഷിപ്പ്യാർഡിൻ്റെ അവിടെ കുരിശുപള്ളി റോഡിലുള്ള BFS ഓഫീസിലാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുക. അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ള അപ്പോയിൻമെൻ്റ് പോലെ നമ്മൾ ഒരു പ്രീവിയസ് ആയിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല, ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 10:30 to 1:00 നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റർവേഷൻ ഇല്ലാണ്ട് ചെന്നാൽ പോലും നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് റെഡിയാക്കി കൊണ്ട് പോകേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ പാസ്പോർട്ട്, 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടാവണം, 2 ഫോട്ടോ വേണം, 35mm 45mm സൈസിലുള്ള 2 ഫോട്ടോ വേണം നിർബന്ധമായിട്ടും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 2 ഫോട്ടോ ആയിരിക്കണം. പിന്നെ അതിനുശേഷം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും വേണം, ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും വേണം. ഫ്ലൈറ്റിൻ്റെ ഐറ്റിനറി മാൻഡേറ്ററി അല്ല, പക്ഷേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്. പിന്നീട് വേണ്ടത് ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ അഡ്രസ്സ് അതിനകത്ത് ചോദിക്കും, അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് അതിനകത്ത് വയ്ക്കണം. പിന്നെ വേണ്ടത് നമ്മൾക്ക് അവിടുത്തെ ഫോമാണ്. അപ്പോൾ ഒന്നുകിൽ ഫോം അവിടെ നിന്ന് നേരത്തെ പോയി മേടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക, അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോമിൻ്റെ മോഡൽ, നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന മോഡൽ നമ്മൾ അയച്ചു തരാം. നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ഷെയർ ചെയ്ത് തരാം, അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ചെക്ക് ലിസ്റ്റും ഉണ്ട്, ആ ചെക്ക് ലിസ്റ്റ് കൃത്യമായിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഫോമിലും കൃത്യമായിട്ട് സൈൻ ചെയ്ത് കൊടുക്കുക, ഒറ്റ പേജുള്ള ഫോമുള്ളൂ, വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ഫില്ല് ചെയ്യാം. അതിനുശേഷം ഏകദേശം ഒരു 3,750 രൂപയാണ് അതിൻ്റെ അകത്തേക്ക് ഫീസായിട്ട് വരുന്നത്. നമ്മൾ ചെന്ന് ഡോക്യുമെൻ്റ് അവർ ക്ലിയർ ചെയ്തതിന് ശേഷം ഈസിയായിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നീട് വേണ്ട മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയി ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ സാലറി സ്ലിപ്പും അതേപോലെ തന്നെ നമ്മൾ ലീവ് ലെറ്റർ അതേപോലെയുള്ള കാര്യങ്ങൾ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വയ്ക്കുക. ITR ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കുക.
ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അവർ പറയുന്നത് മിനിമം ഒരു 50,000 എങ്കിലും ബാലൻസ് വേണം. ട്രാൻസാക്ഷനുള്ള ലാസ്റ്റ് 3 മാസത്തെ ട്രാൻസാക്ഷനോട് കൂടി മിനിമം ബാലൻസ് 50,000 എങ്കിലും കാണിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ. ഇത് ഇത്രയും ഡോക്യുമെൻ്റ് നിങ്ങൾ ക്ലിയർ ആക്കി നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ പരമാവധി നേരത്തെ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ജോർജിയ മറ്റുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും. അപ്പോൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഷെങ്കൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രാവൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ ട്രാവൽ ഹിസ്റ്ററിക്ക് പല രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഓണറേൽ വിസ എടുക്കാം, ഇ വിസ എടുക്കാം, അതല്ലെങ്കിൽ വിസ എടുത്തിട്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ വിസ എടുത്ത് സിക്കർ വിസ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെങ്കിലും അവർക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ കുറഞ്ഞ ചിലവിൽ പോകാനൊക്കെ ആയിട്ട് നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു 4 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയെ വരുന്നുള്ളൂ വൺ സൈഡ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാം. ഒരു 4 ദിവസത്തെ ട്രിപ്പ് മാക്സിമം ബാങ്കോക്ക് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫുക്കറ്റോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ നിന്ന് വേണമെങ്കിൽ മലേഷ്യയൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ അവിടെ നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് മലേഷ്യ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. സിംഗപ്പൂർ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 29-ാം തീയതിയാണ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ പിന്നീട് ഈസി ആയിട്ട് വിസ കിട്ടുന്ന രാജ്യം റഷ്യ, തുർക്കി രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന രാജ്യങ്ങളാണ്. ട്രാവൽ കോസ്റ്റ് മാത്രമാണ് ഒരുപാട് കൂടുതലായിട്ട് വരിക. അപ്പോൾ ചീപ്പ് റേറ്റ് ആയിട്ട് നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ട്രാവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സ്റ്റിക്കർ വിസ കിട്ടണമെന്നുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് തായ്ലാൻഡ് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഹോളിഡേസ് അറ്റ് gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങൾ പറഞ്ഞിട്ട് മെയിൽ അയച്ചാൽ നമ്മളതിന് കൃത്യമായിട്ടുള്ള മറുപടി തരും. അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ, ചെക്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് വയ്ക്കാം. ഇനി നിങ്ങൾ ഡയറക്റ്റ് പോയില്ലെങ്കിൽ പോലും ഒരു സബ് ഏജൻറ്റിനെ കൊണ്ടോ വേറൊരാളെ വഴിയോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വയ്ക്കാവുന്നതാണ്. നിങ്ങൾ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള രാജ്യങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ കമൻ്റായിട്ട് ഇടുക. നമ്മൾക്ക് അത് പഠിച്ചതിന് ശേഷം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും വളരെ വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിച്ചിട്ട് കൂടെ ഉള്ള ഡേസിന് വേണ്ടി സി സജിത്ത്, താങ്ക് യു.